हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे सर्वत्र गोविंद नाम संकीर्तनम ഈ കാലഘട്ടത്തിൽ ഭാഗവതത്തിൻ്റെ പ്രസക്തി എന്താണ്? പലപ്പോഴും നമ്മൾ ഇതൊക്കെ ഒരു പുരാണമായി കഥകളായി മാത്രം കേട്ട് പോകുന്ന ഒരു സമീപനം വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു മനഃശാസ്ത്രം, ഇതിൻ്റെ ഒരു സൈക്കോളജി മനുഷ്യനായ ഈ ഒരു മനഃശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഇതൊരു മനുഷ്യന് വേണ്ടുന്ന ഏറ്റവും ഒരു വലിയ അറിവാണ്. അതായത് ഇന്ന് മാനവരാശി അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നല്ലൊരു ശതമാനം നമുക്ക് പരിഹാരം കണ്ടെത്താൻ ഭാഗവതത്തിലൂടെ കഴിയും. ഭാഗവതത്തിന് അതിനുള്ളൊരു ശക്തിയും കഴിവുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഭാഗവതം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് സാധാരണ രീതിയിൽ എന്താ കേൾക്കുക, ഒരു കഥ, കൃഷ്ണന്റെ കഥ അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ അല്ലെ, എങ്ങനെയല്ലേ കഥ കേൾക്കാൻ പോകണമെന്നാണ് പറയുക. കഥ കേൾക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പറയുന്നത് കഥ ഇല്ലാത്തവരായി മാറുമെന്നുള്ള ആളുകളാണ്. അപ്പൊ ഈ കഥ ആണ് ഭാഗവതം എന്നുള്ളൊരു ധാരണ ആളുകളുടെ ഉള്ളിലുണ്ട്. ഈ ഭാഗവതം ഒരു കഥയല്ല, ഇതൊരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രം എന്നൊരു വാക്ക് നമ്മുടെ ഭാരതത്തിലെ ഋഷിവര്യന്മാരാണ് ലോകത്തിന് സംഭാവന ചെയ്തത്. ഇന്നിപ്പോ നോക്കൂ, നമ്മുടെ സമൂഹത്തിലെ കുട്ടികള് പരിചയപ്പെടേണ്ട ചില ശബ്ദങ്ങളുണ്ട്. ഇതൊന്നും നമ്മുടെ സമൂഹം ചർച്ച ചെയ്യില്ല, നമ്മൾ പ്രചരിപ്പിക്കില്ല. ഇപ്പൊ നോക്കൂ, ഇവിടെ ഈ ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെയുള്ള ഒരു വാക്കുകളുണ്ടല്ലോ, ഇതൊക്കെ വളരെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അതൊരു ദുർവ്യാഖ്യാനം ചെയ്യുന്ന സ്ഥലമാണ്. വർഗീയത എന്നൊക്കെയുള്ള വാക്കുണ്ടല്ലോ, വലിയൊരു തെറ്റായിട്ട് അങ്ങോട്ട് തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് മനുഷ്യന്റെ. നമുക്ക് മനസ്സിലാക്കണം, ഹിന്ദു ഭാരതത്തിന്റെ സംസ്കൃതി പോലെ വിശാല ഒരു മനസ്സുള്ള ഒരു സംസ്കാരം ലോകത്തിലില്ല. ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങോട്ട് ഉണ്ടാവുക അറിയില്ല, ഇതുവരെ ഇല്ല. ഭാരതത്തിന്റെ സംസ്കൃതിയുടെ മഹത്വം അത്ര സർവശ്രേഷ്ഠമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, സ്ത്രീകൾക്കുള്ളൊരു സ്ഥാനം ഭാരതത്തില് ഏതെങ്കിലും ഒരു മതത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഇപ്പൊ നിങ്ങൾ എത്രയോ ഇവിടെയൊക്കെ ക്രിസ്ത്യൻ പള്ളികളുണ്ട്, ആൾത്താരയിൽ കയറി ഒരു സ്ത്രീയും പ്രാർത്ഥന നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? അതൊരു ആണുങ്ങളുടെ ഒരു കുത്തകയാണ്. അവിടെ ആണുങ്ങൾക്ക് മാത്രമേ പോപ്പും ബിഷപ്പും ആർച്ച് ബിഷപ്പും കർദിനാളും ഒക്കെ ഉണ്ടാവാൻ പറ്റുള്ളൂ. അവിടെ ഒരു തരത്തിലും പെണ്ണുങ്ങൾക്ക് മാക്സിമം പോയാൽ ഒരു എന്താണ് ഈ അവരുടെ കന്യാ സ്ത്രീ, അത് കഴിഞ്ഞാൽ മാഡം സുപ്പീരിയർ, എന്താണ് മദർ സുപ്പീരിയർ, ഇതൊക്കെ ആവാൻ അല്ലാതെ അപ്പുറത്തേക്കൊന്നും കടക്കാൻ അവർക്ക് അധികാരമില്ല. ഉണ്ടോ വലിയ ഒരു ആൺ മേൽക്കോയ്മ? ഇനി പെൺ മറ്റേ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ പറയണ്ട, അവിടെ ഇലക്ഷന് പോലും മത്സരിക്കുന്നെങ്കിൽ പെണ്ണിന്റെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല. ഈ തരത്തിൽ നമുക്ക് ഭാരതത്തിന്റെ സംസ്കാരം നോക്കുമ്പോൾ നോക്കൂ, നിങ്ങൾ വേദത്തിൽ എഴുതി വെച്ചത് മാതൃദേവോ ഭവ എന്ന് പറഞ്ഞിട്ടാണ് പിതൃദേവോ ഭവ. ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ആർക്കാണ്? അമ്മയ്ക്കാണ്. ഇനി എത്ര സ്വാമിനിമാരെ നമുക്കുണ്ട്, അമ്മമാര് ഇല്ലേ സമൂഹത്തിൽ ഇറങ്ങി തിരിക്കും? ഇവിടെ ഇല്ലേ? കേരളത്തിലില്ലേ? ഉണ്ടോ? അമൃതാനന്ദമയി ദേവിയെ പോലുള്ള എത്രയെത്ര ഉന്നത വ്യക്തിത്വങ്ങൾ സ്ത്രീകളായിട്ടും സമൂഹത്തിൽ മുഖ്യധാരയിൽ നിൽക്കുന്നവരില്ലേ? ഉണ്ടോ? ഭാരതത്തിൽ മീരാബായി, അവരൊക്കെ ഭജൻ ഇന്നും പോപ്പുലറാണ്. എത്രയെത്ര സ്ത്രീകളാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സംസ്കൃതി ഭാരതത്തിലേ ഉള്ളൂ. എങ്ങനെയാണ് ഭാരതത്തിന് ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാരതം പഠിപ്പിക്കുന്ന എന്താണ് ഒരു മതമാണ് അദ്വൈത മതം. ഇത് നമ്മൾ പരിചയപ്പെടുന്നില്ല, ഈ അദ്വൈതം എന്നുള്ള വാക്ക്. ഇവരാരും ഉപയോഗിക്കാത്ത ഒരു വാക്കാണ് അദ്വൈതം എന്നുള്ളത്. അദ്വൈതം എന്നൊരു വാക്ക് നമ്മൾ പഠിപ്പിച്ചാൽ തന്നെ ഒരു മതവും ഇവിടെ നിൽക്കില്ല. പിന്നെ അബ്സല്യൂട്ട് ഫിസിക്സാ പഠിപ്പിക്കണതേ, മനസ്സിലായില്ലേ? ഐൻസ്റ്റീൻ പറഞ്ഞു ഈ പ്രപഞ്ചം
സൂര്യനായിട്ടും ചന്ദ്രനായിട്ടും നിൽക്കുന്നതൊക്കെ ഊർജത്തിൽ നിന്നുണ്ടായ വികാസവും പരിണാമവും മാറ്റവുമാണ്. ഇതൊക്കെ മുമ്പ് ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്ടോണായിട്ടും ഊർജമായിരുന്നു. ഊർജം തന്നെയാണ് വിഘടിച്ചും പൊട്ടിത്തെറിച്ചും സൂര്യനായും ചന്ദ്രനായും ഒക്കെ നിൽക്കുന്നത്. ഇന്നിപ്പോ ശാസ്ത്രം അതൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ഇതുപോലെ ഭാരതത്തിലെ ഋഷിവര്യന്മാര് പറയുന്നു, ഒരേ ബോധശക്തിയിൽ നിന്നാണ് ഈ വൈവിധ്യ മനസ്സുകളൊക്കെ ഉണർന്നു വരുന്നത്. ഇപ്പൊ നമ്മളെയൊക്കെ നിലനിർത്തുന്ന ശക്തി വ്യത്യസ്തമാകാൻ വയ്യ. ഇപ്പൊ ഭൂമിയുടെ ഗ്രാവിറ്റി എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ എല്ലാവരുടെ മനസ്സിനെയും രാവിലെ ഉണർത്തുന്ന ബോധശക്തിയും എല്ലാവരിലും ഒരുപോലെയാണ്. നമ്മളതൊന്നും പഠിക്കുന്നില്ല. അതാണ് നമ്മുടെ ഒരു കഷ്ടത. ഇത് പഠിക്കുന്നില്ല. നമ്മൾ ഹിന്ദു എന്തൊരു നിർഭാഗ്യമാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകം പഠിക്കുക. നമ്മൾ ആരും പറഞ്ഞു തരുന്നില്ല. അതൊരു ശാപമായി പോയി. അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റി തൊഴുതു പോവുക എന്നല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് എന്താണ് ഈ കാര്യം പഠിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഇതൊന്നും പഠിക്കാത്തതുകൊണ്ട് ഇതൊന്നും ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നില്ല. അമ്പലത്തിലൊക്കെ പോയാലും എൻട്രൻസ് വരുമ്പോഴേക്കും കുട്ടിയെ കൊണ്ട് പള്ളിയിൽ കൊണ്ടുപോകണം. കാരണം കുട്ടിക്ക് ടെൻഷൻ സഹിക്കാൻ വയ്യ. കുട്ടി ഡിപ്രഷനിലായി. ഇന്നിപ്പോ ആ ഗതികേടിൽ ഹിന്ദു പോകട്ടി വന്ന എന്തുകൊണ്ടാണ്? ഹിന്ദുവിനെ സംബന്ധിച്ച് അവൻ എന്തിനാണ് ഈ ക്ഷേത്രം എന്നും പഠിക്കുന്നില്ലല്ലോ. അവിടെയാണ് ഈ ഗീതാ പുസ്തകമൊക്കെ നിങ്ങൾ ഇനി പഠിക്കണം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇനിയെങ്കിലും നമ്മൾ പുസ്തകങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മളൊരു വലിയ ശാപമായിരിക്കും നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്നത്. കാരണം അറിവുണ്ടാവണമെങ്കിൽ ഗ്രന്ഥപഠനം. നോക്കൂ, നിങ്ങളിപ്പോ കുട്ടികളെ ഇവിടെ പ്ലസ് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ. എന്തിനാത്? അറിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതിനാ എൻട്രൻസ് കോച്ചിങ്ങിന് അയക്കുന്നത് കുട്ടിക്ക് നല്ല എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആണോ? അപ്പൊ നിങ്ങൾക്ക് ആ ഭൗതിക കാര്യത്തിൽ അറിവ് വേണം. പക്ഷെ ആ കുട്ടിയുടെ ജീവിതം മാനേജ് ചെയ്യാനുള്ള അറിവ് കൊടുക്കട്ടെ. പറയൂ. അതൊക്കെ ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് താളം തെറ്റിയ കുട്ടികളും താളം തെറ്റിയ കുടുംബങ്ങളുമായി മാറുന്നത്. അപ്പൊ നമുക്ക് നല്ല കുടുംബങ്ങൾ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടാവണം. ആദ്യം നല്ല വ്യക്തിത്വം ഉണ്ടാവാൻ, അവർക്ക് നല്ല വ്യക്തിത്വമായി തീരാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് നേരെയാക്കേണ്ട കാര്യമല്ല അത്. ഒരു ദൈവത്തിനും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ അത് അന്ധവിശ്വാസം എടുക്കണേ. എന്താ അന്ധവിശ്വാസം അറിയാം? ദൈവം പ്രാർത്ഥന കേൾക്കും എന്നത് അന്ധവിശ്വാസം. അത് നടക്കുന്ന കാര്യമല്ല. ഒരു ദൈവവും ഇതുവരെ പ്രാർത്ഥന കേട്ടിട്ടില്ല. എന്നോട് കേൾക്കാൻ പോകണമില്ല. ഉള്ളത് തുറന്നു പറയുന്നതാണ്. ഒരു ദൈവവും പ്രാർത്ഥന കേൾക്കാനും കൂടില്ല. ഒരു ദൈവത്തിന് പ്രാർത്ഥന കേട്ടൊന്നുമില്ല. ഒരാളെ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധ്യല്ല. നിങ്ങൾ എവിടെ പോയിക്കോളൂ? എവിടെ തല കുത്തി മാറി നോക്കും? അങ്ങനെയാണെങ്കിൽ ഒരു രാമൻ, നമ്മൾ വായിക്കുന്ന രാമായണത്തിലെ രാമൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അച്ഛൻ തകർന്നു കിടക്കുക. അതല്ലേ നിങ്ങൾ രാമായണത്തിൽ വായിക്കുന്നത്? തളർന്നു കിടക്കുന്ന അച്ഛനെ കണ്ടിട്ടാണോ രാമൻ കാട്ടി പോയത്? അല്ല. എന്റെ രാമൻ അവതാരല്ലേ, ദൈവമല്ലേ, അവിടെ മാറ്റായിരുന്നില്ലേ അച്ഛന്റെ തകർച്ച? ഉയർന്നായിരുന്നില്ലേ? കൃഷ്ണന്റെ മുന്നിൽ വെച്ചിട്ടാണ് കൃഷ്ണന്റെ സഹോദരിയുടെ പുത്രൻ അഭിമന്യു പടഞ്ഞു വീഴുന്നത്. എന്റെ രക്ഷിക്കുന്നില്ലേ? അവസാനം കൃഷ്ണന്റെ കുലം തമ്മിൽ തല്ലി തകർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം പറഞ്ഞു തീർക്കുന്നത്. യാദവ വംശത്തിന്റെ നാശം കഥ എഴുതിയിട്ടാണ് ഭാഗവതം തീർക്കുന്നത്. എന്നെ കൃഷ്ണൻ കുലം രക്ഷിക്കാമായിരുന്നില്ലേ? കൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ഇനിയെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന എന്നുള്ള സമ്പ്രദായം നിർത്തിവെക്കണം. ഇതൊക്കെ ഇതര മതങ്ങളിൽ നിന്നും വന്ന വളരെയധികം താഴ്ന്ന സംസ്കാരങ്ങളാണ്. ഞാൻ താഴ്ന്നെന്ന് പറയുന്നത് വളരെ മനപൂർവ്വമാണ്. ആരോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ? ആരോട് പ്രാർത്ഥിക്കുന്നു? പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ലോകം ഇങ്ങനെ ആവില്ലേ? ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ മതവിഭാഗങ്ങളാണ് ക്രിസ്ത്യൻ ഇസ്ലാം സമൂഹം. നിങ്ങൾ അവരുടെ ഇടയിൽ നോക്കൂ, ഇത്രയും വലിയ പ്രാർത്ഥന നടത്തുന്നവരല്ലേ? വെള്ളിയാഴ്ച മുടങ്ങാതെ മുടങ്ങാതെ പ്രാർത്ഥന മുസ്ലിം, ഞായറാഴ്ച മുടങ്ങാതെ മുടങ്ങാതെ മുസ്ലിം, ക്രിസ്ത്യൻസ് പ്രാർത്ഥന, ഇത്രയൊക്കെ പ്രാർത്ഥന നടത്തുന്ന ആ വിഭാഗത്തിന് എന്ത് ഇത്ര അധപ്പതനം വന്നത്? നിങ്ങൾ ഏതെങ്കിലും ക്രിസ്ത്യൻ പാതകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ ലോക പരിചയമുണ്ടോ? ഇല്ല. എനിക്ക് പരിചയമുണ്ട്. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പള്ളി അടച്ചു കൂട്ടി ഒരു മനുഷ്യനെ കിട്ടാനില്ല. അവർക്ക് അമേരിക്കയിൽ 56 സ്റ്റേറ്റുകളിൽ ഏറെക്കുറെ കറങ്ങിയ ആളാണ് ഞാൻ. ഒരു പള്ളിയിലാളെ കിട്ടാനില്ല. ഒക്കെ പ്രായങ്ങൾ കുറച്ച് പേരുണ്ട്. ആകെ ഒരു ക്രിസ്ത്യൻ സംസ്കാരത്തിന്റെ തീവ്രത ഉള്ളത് ഇവിടെയും ശ്രീലങ്കയും അതുപോലെ തന്നെ ഈ കുറച്ച് കൺവേർട്ടഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അല്ലാതെ ഇവിടെ ഏഷ്യൻ രാജ്യങ്ങളിൽ കുറച്ച് കാണാം. വേറെ എവിടെയുണ്ട്? യൂറോപ്യൻ രാജ്യങ്ങളിൽ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കൂടുന്നതോറും കൂട്ടിപ്പോകുന്ന പള്ളികളുടെ എണ്ണം കൂടിക്കൂടി വരിക. എന്തേ ഇത്രയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് എന്തേ ഇവരുടെ മതങ്ങനെ അനുവദിക്കുന്ന കാര്യമുണ്ടാവും?
അതും തന്നെ മനസ്സിലാക്കി കൂടെ പ്രാർത്ഥനയല്ല പറഞ്ഞു അതല്ല ശരിയെന്നത്. ഇനിയിപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ കാര്യം നോക്കും നിങ്ങൾ, അവരുടെ ശത്രു ഹിന്ദുവോ മറ്റുള്ളവരല്ല, അവരെ ശത്രു അവരെ തന്നെയാണ്. കാണുന്നില്ലേ നിങ്ങൾ തമ്മിൽ തല്ലിക്കൊല്ലില്ലേ? അഫ്ഗാനിസ്ഥാൻ ആരാ ബോംബ് കൊണ്ടിരിക്കുന്നത്? പാകിസ്ഥാനിൽ ആരാ ബോംബ് കൊണ്ടിരിക്കുന്നത്? ഹിന്ദുക്കളാണ്. പറയൂ, ഷിയകൾക്ക് സുന്നികളെ കണ്ടുകൂടാ, സുന്നികൾക്ക് ഷിയകളെ കണ്ടുകൂടാ, മുജാഹിദിന് ഇവരെ കണ്ടുകൂടാ, കുർഷിദിന് വേറൊരു ഗ്രൂപ്പിനെ കണ്ടുകൂടാ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്താ പറയുക, കലിപ്പും പകയും വെട്ടി നശിപ്പിക്കുകയല്ലേ? ആണോ? സിറിയ, യമൻ, ലിബിയ, അങ്ങോട്ട് പോയി നോക്കും ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മുഴുവൻ ഒക്കെ തകർത്ത് തരിപ്പണമാക്കി നശിപ്പിച്ച് കൈ കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയ പ്രാർത്ഥന അവർ നടത്തുന്ന മതങ്ങളാണെങ്കിൽ എന്തേ പാകിസ്ഥാനിൽ പോയിട്ട് ആരും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാത്തത്? എന്തേ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു മനുഷ്യ തിരിഞ്ഞു നോക്കാത്തത്? എന്തേ ഇത്തരം രാജ്യങ്ങളിലൊന്നും ആരും നോക്കാത്തത്? അതൊന്ന് മനസ്സിലാക്കണം. മുകളിൽ ഇരുന്ന് കൊണ്ട് കേൾക്കാൻ ഒരു ദൈവമില്ല. അത് ആദ്യം നമ്മുടെ തലയിലെടുത്ത് കളയണം. ആകാശത്തിലിരുന്ന് കേൾക്കുന്ന ഒരു ദൈവം ഇല്ല. അങ്ങനെ ഒരു ദൈവം ഉണ്ടാവാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് നിങ്ങൾ അത് നിങ്ങൾ സയൻസ് ചിന്തിക്കുന്നില്ല. അതാണ് നിങ്ങൾ പഠിക്കണം, ഗീതയൊക്കെ പഠിക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഗീതാ പുസ്തകം അറ്റ്ലീസ്റ്റ് കയ്യിൽ വയ്ക്കണം. നിങ്ങൾ നോക്കൂ, കൃഷ്ണൻ ഗീതയെ പരിചയപ്പെടുത്തുന്നത് 16-ാം അധ്യായത്തിൽ ഏറ്റവും ഒടുവിലായിട്ട്. നിങ്ങളിതൊക്കെ പഠിക്കുന്നില്ല എന്നാണ് എനിക്കൊരു വലിയൊരു സങ്കടം. പുസ്തകം എടുക്കില്ലേ നമ്മൾ, അന്ധമായിട്ട് പൊട്ടനെ പോലെ തൊഴുതു പോകും. എന്തൊരു കഷ്ടമാണ് നോക്കൂ നമ്മുടെ ഹിന്ദുവിൻ്റെ കാര്യം. ഒരു ഗ്രന്ഥം എന്തെങ്കിലും ശരിയാണ്, സംസ്കൃതത്തിലാണ് എഴുതിയത്, ആരും പറഞ്ഞു തരാനില്ല. പക്ഷെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം നമ്മൾ. ഇനിയെങ്കിലും ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കണം. നിങ്ങളിങ്ങനെ അന്ധമായി തൊഴുത് പ്രാർത്ഥിച്ചു പോകരുത്. കാരണം ഓരോ വർഷം കൂടുന്തോറും ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ്. മനസ്സിലാവുണ്ടല്ലോ? ഓരോ പുതിയ പുതിയ വൈറസുകളും പുതിയ രോഗങ്ങളും കൂടി വരികയാണ്. നിങ്ങൾ വിചാരിക്കുന്ന എളുപ്പത്തിലുള്ള പോക്കാണ് മുന്നോട്ടുള്ളത്. കൂടുതൽ കൂടുതൽ രോഗങ്ങളിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. നാളെ നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന സാമ്രാജ്യങ്ങളൊന്നും ഈ കോലത്തിൽ നിൽക്കും എന്നുപോലും ഉറപ്പില്ല. ഭൂമി പോലും അതിൻ്റെ താളവ്യവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചവൻ രക്ഷിക്കുന്നു പറഞ്ഞിരിക്കരുത്. കുട്ടികളെ ഒരിക്കലും അങ്ങനെ വഴി എന്താ പറയുക, വഴി തെറ്റിക്കുകയേ ചെയ്യരുത്. മനസ്സിലാവണല്ലോ? ഞാൻ കുട്ടികളോട് പറയും, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പൊട്ടന്മാരെ പോലെ അമ്പലത്തിൽ പോകരുത്. കാരണം അച്ഛനും അമ്മയും വിവരമില്ലേ കാര്യത്തില്. നിങ്ങൾ ലേശം ഇക്കാര്യത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. കാരണം അച്ഛനും അമ്മയും ഇത് പഠിച്ചവരല്ല, അച്ഛനും അമ്മയും ഇതിലേക്ക് ശ്രദ്ധിച്ചവരല്ല. അവർ ജസ്റ്റ് ബ്ലൈൻഡിലി അമ്പലത്തിൽ പോയി. നിങ്ങൾ അറിയണം എന്തിനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്, ഞാൻ എന്താണ് അവിടെ അത് അറിഞ്ഞു കൊടുക്കണ്ടേ? വേണം. പറയൂ, നിങ്ങൾ ഒരു ഒരു സ്ഥലത്ത് പോയാൽ ഞാൻ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അവിടെ എന്താണ്, എങ്ങനെയാണ്? സത്യത്തിൽ നമ്മുടെ ഹിന്ദുക്കൾക്ക് അറിയോ അത്? പറയൂ, നിങ്ങൾ പറയൂ. അറിയോ? ഒരു അമ്പലത്തിൽ പോയ ശരിക്കും എന്താ നമ്മൾ ചെയ്യുന്നത് അറിയോ? എന്താ ഒന്നും മിണ്ടാതെ നിങ്ങൾ അറിയോ? എല്ലാവരും മുമ്പ് പോയവര് എന്തൊക്കെയോ ചെയ്തു. അവിടെ കുഴിയുന്നിടത്ത് നമ്മൾ കുഴിഞ്ഞു, അവർ നടക്കുന്നിടത്ത് നമ്മൾ കുഴിയുന്നു. അങ്ങനെ തന്നെയാണ് പോകേണ്ടതെന്ന് പോലും നമുക്ക് അറിയില്ല. പിന്നെ എല്ലാവരും അങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നു അതായിരിക്കും ശരിയെന്നാണ്. പക്ഷെ ഭഗവാൻ പറയുന്നു അതല്ല ശരി. നോക്കൂ, നിങ്ങൾ 16-ാം അധ്യായത്തിൽ ഏറ്റവും ഒടുവില് കൃഷ്ണൻ പറയും, തസ്മാത് ശാസ്ത്രം പ്രമാണം തേനാണ് കായാകാര്യ വ്യവസ്ഥിഷു എന്നാണ്. അതാണ് കൃഷ്ണനോട് ഏറെ ബഹുമാനം നമുക്ക് തോന്നുന്നത്. അന്ധമായി ഒന്നും ആചരിക്കാൻ കൃഷ്ണൻ പറഞ്ഞില്ല. ഒന്നും അന്ധമായി, ഈവൻ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അന്ധമായി സ്വീകരിക്കരുത്. നിങ്ങളോട് പറഞ്ഞ ശാസ്ത്രം പ്രമാണം തേ, എന്തിനും ഒരു പ്രമാണമുണ്ട്. ഏതാണ് പ്രമാണം? ശാസ്ത്ര പ്രമാണം. അപ്പൊ ആളുകൾ പറയുന്ന അല്ല നോക്കേണ്ടത്, ഏതാ നോക്കേണ്ടത് പറയും. ഇന്നിപ്പോ നിങ്ങളോട് വഴിയിൽ വെച്ചിട്ട് ഒരുത്തൻ നിങ്ങളുടെ അസുഖം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഒരു ഡോക്ടർ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ കൂടി എടുക്കും. നിങ്ങൾ ഉണ്ടോ? ഉണ്ടോ? ഒന്നുകൂടി വേറെ ഡോക്ടറുടെ ഒപ്പീനിയൻ എടുക്കാം. പിന്നെ അവർ പറയുന്ന സ്കാനിങ് മറയോ എന്താണ്, സി ടി എന്താണ് എടുത്ത് അതൊന്നും കൂടി, പിന്നെ ബയോപ്സി ഒക്കെ എന്താണ്, അങ്ങനത്തെ ടെസ്റ്റുകളാണെങ്കിൽ അതൊക്കെ ചെയ്ത് നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്യും. പയ്യോ ചെയ്യോ? അതെന്താ ചെയ്യുന്നത്? ഈ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യണം നമുക്ക്. വേണ്ടേ? ഈ രോഗം കൃത്യമായി എവിടെയാണ് എന്താണെന്ന് അറിയണം. അപ്പൊ അതിന് ശാസ്ത്രത്തിന്റെ ബലമാണ്. കാരണം ഈ ലാബുകളൊക്കെ ടെസ്റ്റ് റിസൾട്ട് വരുന്നത് ശാസ്ത്രത്തിന്റെയാണ്. ഇപ്പൊ ഞാനും നിങ്ങൾ കോവിഡ് വൈറസിനെ കണ്ടിട്ടില്ല.
പക്ഷെ ആർ ടി പി സി ആർ അവരെടുക്കുന്നു, നോക്കുന്നുണ്ടോ വായുന്നുണ്ടല്ല, എടുക്കുന്നു അവർ ടെസ്റ്റിന് അയക്കുന്നു. ആ ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അവർ പറയുന്നു പോസിറ്റീവ് ആണ്. നമുക്കറിയാം ഇത് ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജിയിൽ ആ വൈറസിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനം അതിനകത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കില്ലേ നമ്മൾ? പറയും. കാരണം നമ്മളൊരു ടെക്നോളജി സയൻസിനെ ആദരിക്കുകയാണ്, ആണോ? അപ്പൊ അവരൊരു സയൻസിന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു കോവിഡ്. ഒരു ശാസ്ത്രജ്ഞനും കോവിഡിനെ കണ്ടിട്ടൊന്നുമില്ല. കോവിഡ് എന്നൊരു പറയുന്ന സാധനത്തിനെ ഒരു മനുഷ്യനും കണ്ടില്ല. കാണാൻ പറ്റിയിട്ടുള്ളത് അതിന്റെ ഇമ്പാക്റ്റുകളാണ്, അത് വരുത്തി വെക്കുന്ന ഇമ്പാക്റ്റുകൾ. അത് കേടുവരുത്തുന്ന ലങ്സും കേടുവരുത്തുന്ന ശരീരത്തിന്റെ സിസ്റ്റങ്ങളും കാണാൻ പറ്റുമ്പോൾ അവർക്ക് അതിനെ പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ആ വൈറസ് എന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഒരു വൈറസിനെ നമുക്ക് കാണിച്ച് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുന്ന പോലെ ഒന്നും ആ സാധനം ഒരു മനുഷ്യനും പറയൂ കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ പറ്റുന്നൊരു സാധനം അല്ലേ? ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്ന അന്തരീക്ഷത്തിൽ തന്നെ നിങ്ങൾക്കറിയോ ഒരുപാട് വൈറസുകളുണ്ട്. ഉണ്ടോ? ഉണ്ടോ? അന്തരീക്ഷത്തിൽ വൈറസുകളുണ്ട്, പല വൈറസുകളുണ്ട്. അതൊക്കെ നമ്മൾ ശ്വസിക്കുന്നുമുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധമുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നില്ല. പോട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് ഇവിടെ കൃഷ്ണൻ പറയുന്നത് തസ്മാത് ശാസ്ത്രം പ്രമാണന്തേന. ആ വാക്ക് മനസ്സിലല്ലേ? ശാസ്ത്രം പ്രമാണം. അതിനെന്താ ഒരു പ്രമാണം എന്ന് നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ. പ്രമാണം എന്ന് പറഞ്ഞാൽ അതിനൊരു ആധികാരികത. നിങ്ങൾ എന്ത് ചെയ്യുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാവണം? ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. കാര്യാകാര്യ വ്യവസ്ഥിഷു, ഏത് ചെയ്യണം ഏത് ചെയ്യരുത്. ജ്ഞാത്വാ ശാസ്ത്രവിധാനത്വം, ശാസ്ത്രം വേണ്ട വിധത്തിൽ അറിഞ്ഞതിന് ശേഷമേ ജ്ഞാത്വം അറിഞ്ഞതിന് ശേഷമേ കർമ്മകർത്തും ഇഹ അർഹസി. കർമ്മകർത്തും, കർമ്മ പ്രവൃത്തി, കർത്തുന്ന ചെയ്യുക, അർഹസി അർഹത നേടുന്നുള്ളൂ. ശാസ്ത്രം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു കാര്യം പറയും ചെയ്യാൻ എന്ന് വളരെ എടുത്തു പറഞ്ഞ ഒരു അവതാരമൂർത്തിയാണ് ആര്? കൃഷ്ണൻ. ശരിക്കും കൃഷ്ണൻ പറഞ്ഞാണോ ശരി? പറയൂ, ആണോ ശരി? എന്ത് ചെയ്യുമ്പോഴും നമ്മളത് എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നാണ് ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണൻ പറയുന്നു ഒരാളെയും നമ്മൾ ബ്ലൈൻഡ്ലി അന്ധമായി അനുകരിക്കരുത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളുണ്ടല്ലോ, വളർന്നു വരും തോറും ഈ ക്ഷേത്ര സംസ്കാരത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു കാരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ച പ്രശ്നം. എന്താ നിങ്ങൾ ഉണ്ടാക്കി വെച്ചത്? നിങ്ങൾ എന്താ ചെയ്തത്? അവരെ അന്ധമായി കൊണ്ട് തൊഴിപ്പിക്കുക എന്നല്ലാതെ അവർക്ക് വേണ്ടത് പറയൂ പറഞ്ഞു കൊടുത്തില്ല. ആ ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ആ ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? പറയൂ, നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരുന്നുണ്ട് എന്തെങ്കിലും? വേണം വേണ്ടേ? ഈ കുട്ടികൾ ഇനിയും അന്ധരായി പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിലൊരു അറിവ് കൊടുക്കണ്ടേ നമ്മൾ, മനസ്സിലായി? അപ്പൊ എന്താണ് ഹിന്ദുമതം പറയുന്ന ശാസ്ത്രം? നോക്കൂ, ഈ രാഷ്ട്രീയക്കാരൊക്കെ ഘോര ഘോര പ്രസംഗിക്കുമ്പോൾ അവരെ വിചാരം ഇതെന്തോ അവരെന്തോ കണ്ടെത്തിയ കാര്യമെന്നാണ്, മനസ്സിലായി? ഇന്നത്തെ ശാസ്ത്രം യുഗത്തിൽ എന്നൊക്കെ കണ്ട് പറയുമ്പോൾ ഈ ശാസ്ത്രം എന്നൊരു വാക്ക് ഗീതയിൽ കണ്ടു? നിങ്ങൾ കണ്ടു? എത്ര കാലം മുമ്പ് എഴുതി വെച്ചാറിയോ ഗീത? ക്രിസ്തു ജനിക്കുന്നതിന്റെ മുമ്പ്. ക്രിസ്തു ജനിച്ച 2000 വർഷമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് 2022 വന്നത്. യൂറോപ്യൻസ് ഉണ്ടാക്കിയതായി 2022. ക്രിസ്തുവിന് ശേഷം ബി സി എ ഡി എന്നുള്ള വാക്കുണ്ടല്ലോ. ബി സി എന്ന് പറഞ്ഞാൽ ബി സി ബിഫോർ ബിഫോർ ക്രിസ്റ്റ് ബി സി എന്ന് പറയും, മനസ്സിലായില്ലേ? ഇപ്പൊ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് എഴുതിയ ഗ്രന്ഥമാണ് ഏത്? ഏത്? ഭഗവത്ഗീത. ഇന്ന് യൂറോപ്യൻസ് ഗീത പഠിക്കുകയാണ്. യൂറോപ്യൻസ് എന്ത് പഠിക്കുകയാണ്? ഗീത. അതിന് കാരണമുണ്ട്, ഗീത പഠിക്കാൻ കാരണമുണ്ട്. കാര്യത്തിൽ ക്രിസ്തു പറഞ്ഞത് അവരെ അനുസരിക്കുന്നത്, ഇവിടെ ഉള്ളവരത് അനുസരിക്കുന്നില്ല. ക്രിസ്തു പറഞ്ഞത് എന്റെ മുമ്പേ ഒരു പിതാവുണ്ട്, നിങ്ങൾ പിതാവ് പറഞ്ഞതേ അനുസരിക്കാവൂ. അദ്ദേഹത്തിനെ ക്രൂസിഫൈ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചത് ആരോടറിയോ? കേട്ടിട്ടോ നിങ്ങൾ? ആരോടാണ്? പിതാവിനോട്. പിതാവിനോട് ഇവരോട് ഇവർക്ക് ഇവരെ പൊറുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്, ആണോ? എപ്പോഴും അദ്ദേഹം പിതാവിനോട് വഴി കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. ഈ ക്രിസ്തു പറഞ്ഞ പിതാവ് ആരാണ്? ഇതിനെക്കുറിച്ച് യൂറോപ്യൻസ് പഠനം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി, എന്തായാലും ക്രിസ്തുവിന് മുമ്പ് പിതാവ് വരുമല്ലോ.
ഇല്ല ഇത് പണ്ട് പേരക്കുട്ടി മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി എൻ്റെ കല്യാണത്തിന് മുത്തശ്ശിയെ ഞാൻ വിളിക്കില്ല ആരെ വിളിച്ചാലും മുത്തശ്ശി വിളിക്കില്ല അതെന്താ അപ്പൂ കാരണം മുത്തശ്ശിയുടെ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടില്ല മുത്തശ്ശിയുടെ കല്യാണത്തിന് എന്നെ വിളിക്കാത്തതുകൊണ്ട് എൻ്റെ കല്യാണത്തിന് സംഭവിക്കുമോ മുത്തശ്ശിയുടെ കല്യാണത്തിന് വിളിക്കാൻ പറ്റുമോ പറ്റുമോ ഇതുപോലെ ക്രിസ്തു വരുന്നതിന് മുമ്പ് ആര് വരണം പിതാവ് വരണം അപ്പൊ ആ പിതാവ് ആരാണ് എന്നൊക്കെ ഇവർ അന്വേഷിച്ചു പോകും ഈ ഒൻപതാമത്തെ ഗീതയുടെ ഒരു ശ്ലോകം അത് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പില് നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ സമൂഹം ഹിന്ദു സംസ്കൃതിയിലേക്ക് മാറാൻ പ്രേരണ കൊടുത്തിട്ടുണ്ട് പിതാമഹസ്യ ജഗത മാതാ ദാദാ പിതാമഹ വേദ്യം പവിത്രമോകാരം കണ്ടു നിങ്ങൾ എത്രാമത്തേത് പതിനേഴ് പതിനേഴ് ഈ ഒൻപതാമത്തേതിലെ പതിനേഴാം ശ്ലോകം എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ സമൂഹം ഒന്ന് പഠിച്ചാൽ അവര് നാളെ ഗീത പഠിക്കാൻ തുടങ്ങും കാരണം കൃഷ്ണൻ പറയുന്നു പിതാമഹം ഞാനാണ് പിതാവ് ക്രിസ്തു ഒരിക്കലും പറയില്ലേ ഞാൻ പിതാവാണെന്ന് ക്രിസ്തു എപ്പോഴും പറഞ്ഞത് ഞാൻ പുത്രനാണെന്നാണ് ഞാൻ പുത്രനാണ് അപ്പൊ പിതാവ് ആരാണ് ഈ പിതാവ് ഞാനാണെന്ന് പറഞ്ഞ ഒരേ ഒരാള് ആര് മാത്രമേ ഉള്ളൂ കൃഷ്ണൻ പിതാമഹം ഞാൻ പിതാവാണ് ചരാചരസ്യ വേദ്യം പവിത്രമോങ്കാരം നിങ്ങൾ ഓങ്കാര മന്ത്രാദികൾ ജപിക്കൂ എന്നൊക്കെയാണ് കൃഷ്ണൻ പിന്നെ പറയുന്നത് അപ്പൊ കൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീത ഇന്ന് യൂറോപ്പിലൊരു തരംഗം ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ 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 ഒരു മാറ്റം യൂറോപ്പിൽ നിങ്ങൾക്കറിയില്ല നമ്മുടെ യോഗ നമ്മുടെ ധ്യാനം അമേരിക്കയുടെ മുക്കിലും മൂലയിലൊക്കെ അങ്ങനെങ്ങോട്ട് പ്രചരിച്ചു തുടങ്ങി ഒരു വലിയ മാറ്റത്തിലേക്ക് യൂറോപ്പ് കുറെ കഴിഞ്ഞല്ലോ നമുക്ക് ഗീത പഠിക്കണമെങ്കിൽ യൂറോപ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാലം വരും ആ അവസ്ഥയിലേക്കാണ് നമ്മുടെ അച്ഛനമ്മമാരെ കുട്ടികളെ വളർത്തുന്നത് കാരണം ഇതൊന്നും വേണ്ട രീതിയിൽ പഠിക്കാനോ പഠിപ്പിക്കാൻ സംവിധാനം ഇപ്പൊ എവിടെയും ക്ലാസ് എന്തെങ്കിലും കുട്ടികളൊക്കെ പറഞ്ഞേക്കില്ല എല്ലാവരുടെയും ട്യൂഷനാണ് ഈ ട്യൂഷൻ എടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു കുട്ടികളെ സംബന്ധിച്ച് ദുരന്തം എന്ന് അച്ഛനമ്മമാർ അറിയുന്നില്ല കാരണം ഈ ട്യൂഷന് പോകുന്ന കുട്ടിക്ക് എല്ലാം റെഡിമെയ്ഡായിട്ട് കൊടുത്തു കൊടുത്തു കൊടുത്ത് പിന്നെ സ്വയം ചെയ്യാനുള്ളൊരു കഴിവില്ല ഞാൻ പറയും അങ്ങനെയുള്ള റെഡിമെയ്ഡ് കുട്ടികളെ വളർത്തരുത് നാളെ മരിക്കുന്നത് വരെ ജീവിക്കണമെങ്കിൽ പല പ്രശ്നങ്ങളെയും അവര് അഭിമുഖീകരിക്കണം അതിനുള്ള ഉത്തരം അവര് കണ്ടെത്തണം റെഡിമെയ്ഡ് ഉത്തരങ്ങൾ കണ്ടെത്താൻ പോകരുത് കാരണം അങ്ങനെ ഉത്തരം കിട്ടാതെ വരുമ്പോഴവൻ മദ്യത്തിൽ ലഹരിക്കും പോകുന്നത് ശരിക്കും കുട്ടികളെ മദ്യത്തിലെ ലഹരിയിലേക്ക് പറഞ്ഞയക്കുന്നതിൻ്റെ ഒരു കാരണം ഇവർക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവിനെ അച്ഛനമ്മമാര് നശിപ്പിച്ചു കൊടുത്തു ഒരു സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിച്ചിട്ട് നിങ്ങൾ എന്ത് ജീവിതം വാർത്തെടുക്കുന്നു എനിക്ക് മനസ്സിലാക്കില്ല കുറച്ചൊക്കെ കുട്ടികളില ഒരു എന്താണ് കുട്ടിക്ക് വേണ്ടത് ഏകാഗ്രത അല്ലേ കുട്ടിക്ക് എന്താ വേണ്ടത് അതിന് ട്യൂഷൻ അല്ല വേണ്ടത് അതിന് കുട്ടിയുടെ ഏകാഗ്രത ഡെവലപ്പ് ചെയ്യുക അതിന് ശാസ്ത്രം പഠിക്കണം കാരണം ഏകാഗ്രത എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കൃഷ്ണൻ പറഞ്ഞു തരുന്നുണ്ട് ഗീതയിൽ അപ്പൊ ഗീത പഠിക്കണം പക്ഷെ നമുക്ക് ഗീത പഠിക്കാൻ പറ്റില്ല അപ്പൊ നോക്കൂ നിങ്ങൾ മൊത്തം നമ്മൾ വഴിതെറ്റിച്ചു അപ്പൊ അതുകൊണ്ട് ഇവിടെ തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ ഏത് കേൾക്കണം ശാസ്ത്രം ഇപ്പൊ ശാസ്ത്രം എന്ന വാക്ക് നമ്മുടെ കുട്ടികൾ അതിപ്പോ ഫിസിക്സാ കെമിസ്ട്രിയാ ബയോളജി എന്ന് വിചാരിച്ചിരിക്കുക ശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ശാസ്ത്രം എന്നുള്ള വാക്ക് എപ്പോഴും കേട്ട് കേട്ട് നമ്മുടെ മനസ്സിൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് മെഡിക്കൽ സയൻസ് അല്ലേ സയൻസ് അങ്ങനെയല്ലേ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയൊക്കെയാണോ ഈ സയൻസ് എന്ന വാക്കല്ലേ ശാസ്ത്രം ആണോ എന്താ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ലളിതമാണ് ഉള്ളതിനെ കണ്ടെത്തുക പ്രയോജനപ്പെടുത്തുക ഉള്ള കാര്യങ്ങളെ കണ്ടെത്തുന്നതിൻ്റെ പേരാണ് ശാസ്ത്രം പിന്നെ അതിന് നമുക്ക് പറയാം നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങളിലൂടെ ഒരു കാര്യത്തെ കണ്ടെത്തി അതിനെ ലോകത്തിന് പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ പേരാണ് പറയൂ ശാസ്ത്രം ഈ ഉള്ളതിനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ തലയിൽ ഇവർ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഉള്ളതെന്ന് പറയുന്നത് പുറത്തുള്ളതൊക്കെയാണ് പ്രകൃതി മാത്രമേ ഉള്ളതുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രകൃതി 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 എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ നോക്കൂ ഈ പ്രകൃതിയെ അറിയണമെങ്കിൽ ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ന്യൂട്ടനായാലും ഗലീലിയായാലും അതുപോലെ എന്താണ് ഐൻസ്റ്റീൻ ആയാലും ഇനി ഏതൊക്കെ ശാസ്ത്രജ്ഞന്മാര് ഇനിയിപ്പോ എവല്യൂഷൻ തിയറി എഴുതിയ ഡാർവിൻ ആയാലും ഇങ്ങോട്ട് ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാര് മുഴുവൻ മരിച്ചുപോയ സ്റ്റീഫൻ ഹോക്കിൻസ് ആയാലും ശരി
ആരൊക്കെയുണ്ട്, എന്ത് ഗവേഷണം നടത്തണമെങ്കിലും ഒരു ബോധമനസ് വേണ്ടേ? ഈ മനസ്സില്ലാതെ, ബോധ മനസ്സില്ലാതെ എന്തെങ്കിലും ഒരു ഗവേഷണം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ ക്ലാസ്സിൽ ടീച്ചറോട് ചോദിച്ചൊക്കെ ചോദ്യം, ടീച്ചറെ ഇപ്പോൾ എനർജിയെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് ആ എനർജി നെഗറ്റീവ് ആണ്, ഇലക്ട്രോൺ പോസിറ്റീവ് ആണ്, പ്രോട്ടോൺ, ഇതറിയണമെങ്കിൽ എന്ത് വേണം? ഇത് ഇലക്ട്രോൺ ആണ്, ന്യൂട്രോൺ ആണ്, പ്രോട്ടോൺ ആണെന്ന് അറിയണമെങ്കിൽ വേർതിരിച്ചറിയാനൊരു ബോധമനസ് വേണ്ടേ? എന്താ നിങ്ങൾ മിണ്ടാത്തത്? ബോധം വേണ്ടേ? ഈ ബോധം എന്തിൽ പെടുന്നതാണ് എന്ന് ചോദിച്ചാൽ ടീച്ചർ എന്താ പറയുക? ഈ ബോധം എന്ന് പറയുന്നത് എന്താണ്? അത് എന്തിൽ പെടുന്നതാണ്? കാരണം എന്തെങ്കിലും എനർജി ആവണമല്ലോ. ഇത് നമ്മുടെ കുട്ടികളെ ചോദിപ്പിക്കണമെങ്കിൽ ഹിന്ദു സംസ്കൃതി പഠിപ്പിക്കണം. കാരണം ഭാരതത്തിലെ ഋഷിവര്യന്മാർ പഠിപ്പിക്കുന്നത് നിരീക്ഷകനില്ലെങ്കിൽ നിരീക്ഷണമില്ല എന്നാണ്. ഒരു നിരീക്ഷകനില്ലെങ്കിൽ നിരീക്ഷണമില്ല. മനസ്സിലാവുമോ നിങ്ങൾക്ക്? എങ്ങനെയൊക്കെ പറഞ്ഞാല് എവിടെയാ നിരീക്ഷണം? കൂടെ വരുന്നില്ല, നിങ്ങൾ തലയിൽ കയറുന്നില്ല. കാരണം നിങ്ങൾ ആ പൊട്ടത്തരം പഠിച്ച് പഠിച്ച് തലയിൽ കയറ്റി വെച്ചു പോയി. അതാണ് വിദ്യാഭ്യാസം, നിങ്ങൾ തലയിൽ കയറിപ്പോയി. ഏത് സയൻസ് പഠിക്കണമെങ്കിലും ഒരു നിരീക്ഷകനില്ലാതെ ഒരു നിരീക്ഷണം സാധ്യമല്ല. ഇപ്പൊ നിരീക്ഷകനാരാ? എവിടെയാണത് നിരീക്ഷണം നടക്കുന്നത്? ഏത് കണ്ടുപിടുത്തം? ഇപ്പൊ ഒരു ഡോക്ടർ കാര്യം കമ്പ്യൂട്ടർ പറഞ്ഞാലും അതെവിടെ ആരാ നിരീക്ഷിക്കുന്നത്? ഒരു ബോധമനസ്സാണ്, ആണോ? ആ ബോധമനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ നിരീക്ഷണത്തെ കുറിച്ച് പറയും. അപ്പൊ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ബോധമനസ്സിനെ കുറിച്ച് കൂടി പറയണ്ടേ? അതും ഉള്ളതുകൊണ്ടാണല്ലോ മറ്റൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റും. കുഴപ്പമില്ല. അപ്പൊ ഉള്ളതിനെ കുറിച്ചുള്ളൊരു പഠനമാണ് സയൻസ് എങ്കിൽ ഒരു ബോധമനസ് ഉള്ളത് കൊണ്ടല്ലേ ബാക്കിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റുന്നത്, ആണോ? ആ ബോധമനസ്സിനെ കുറിച്ച് ശാസ്ത്രം ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെയാ സയൻസ് പൂർണ്ണമാവുക? ഇപ്പൊ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും സുവോളജി ആയാലും ബോട്ടണി ആയാലും അനാട്ടമി ആയാലും എന്ത് സയൻസ് ആവട്ടെ, ഇതൊക്കെ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇത് നിരീക്ഷിക്കാനൊരു പറയൂ ബോധമനസ്. ആ ബോധമനസ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് വ്യക്തമായൊരു ഉത്തരം തരാൻ അത് അവരെ കുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടിപ്പം ഫിസിക്സിന്റെ ഒരു അറ്റം എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതിന്റെ ഡയലമ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് അവർക്കൊരു വ്യക്തമായ സെർട്ടനിറ്റിയിലേക്ക് വരാൻ പറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടൊരു തിയറി ഉണ്ട് ഫിസിക്സിന്റെ, തിയറി ഓഫ് അൺസെർട്ടനിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയില്ല. തിയറി ഓഫ് അൺസെർട്ടനിറ്റി എന്ന് വെച്ചാൽ ഇപ്പോഴും ഇതിൻ്റെ അതായത് ഊർജം ഇലക്ട്രോൺ ആവുന്നു, പ്രോട്ടോൺ ആവുന്നു, ന്യൂട്രോൺ ആവുന്നു. കുട്ടികളെ ഇലക്ട്രോൺ ന്യൂട്രോൺ എന്നാണ് പഠിപ്പിക്കുന്നത്. കുട്ടി ചോദിക്കുകയാണ് ഇതെങ്ങനെ ഇലക്ട്രോൺ ആവുന്നത്, ഇതെങ്ങനെ പ്രോട്ടോൺ ആവുന്നത്, എവിടുന്നാ വരുന്നത്? അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായ ബോധത്തിലേക്ക് എത്താൻ പറയൂ സാധിച്ചിട്ടില്ല. അപ്പൊ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഫിസിക്സ് ഇലക്ട്രോൺ എന്ന് തുടങ്ങി അവിടെ കൊണ്ട് തീർന്നുകൊണ്ടിരുന്നത്, ഇനിയും മുന്നോട്ട് പോവാൻ കിടക്കുകയാണ്. മനസ്സിലാവണ്ടേ നിങ്ങൾക്ക്? അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഭാരതത്തിന്റെ വലിയ ശാസ്ത്രജ്ഞന്മാരായ അബ്ദുൽ കലാം സാറായാലും ശരി, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ഭാരതത്തിൽ ജനിച്ച ഡോക്ടർ ജെ സി ബോസ് അങ്ങനെയൊക്കെയുള്ള മഹാന്മാര് വലിയ ഭക്തന്മാരും ധ്യാന നിലനിർത്തിയിരുന്നു. അബ്ദുൽ കലാം സാറ് എപ്പോഴും കൊണ്ടു നടന്നൊരു പുസ്തകമാണ് ഭഗവത്ഗീത. ഇവരൊക്കെ ഭഗവത്ഗീതയ്ക്ക് റെഫർ ചെയ്തതിന്റെ കാരണം അവിടെ കിട്ടാത്ത ഉത്തരങ്ങൾ അവർക്ക് കണ്ടെത്താൻ ഇതിൽ സാധിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത പോലുള്ള കൃതികൾ മനസ്സിലാവുണ്ടല്ലോ. ഈ ഒരു തിയറിയാണ് സയൻസിന്റെ ഒരു സ്ട്രിംഗ് തിയറി എന്നൊക്കെ. സ്ട്രിംഗ് തിയറിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു പാരസ്പര്യതയിൽ കുറത്തിരിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ കൊടാനുകൊടി സെല്ലുകളാണ്. ഇപ്പൊ എന്റെ ശരീരവും നിങ്ങളുടെ ശരീരവും വേറെയാണെന്ന് തോന്നുന്നു എനിക്ക്. നമ്മുടെ വേറെ ഇരിക്കുകയാണ്. പക്ഷെ ഒന്ന് സൂക്ഷ്മമായിട്ട് ചിന്തിക്കുക. സൂക്ഷ്മതയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിന്റെ മോഡിഫിക്കേഷനാണ്. ഈ സെല്ലുകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ വെള്ളം തന്നെയാണ്. മനസ്സിലാവില്ല നിങ്ങൾക്ക്? പ്രായമാകുന്നതോറും മസിലുകളും മാംസമൊക്കെ എന്ത് ചെയ്യും? ചുരുങ്ങും. അതൊക്കെ വെള്ളമായി പോകും. ഒരാൾ മരിച്ചു കഴിഞ്ഞാലോ, മരിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ക്രിമേഷൻ, ഇലക്ട്രിക്കൽ ക്രിമേഷൻ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ടോ? ഈ ഭാഗത്തൊക്കെ ഉണ്ടോ? ആ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ബോഡി വെച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ശബ്ദം കേൾക്കാൻ, എന്താ സംഭവിച്ചത്?
ആ മാംസം മുഴുവനും കൊണ്ട് വെള്ളമായി പോയി, ഉരുക്കിപ്പോയി. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ, പൊട്ടും കേൾക്കാം, പൊടിഞ്ഞു കഴിഞ്ഞു മാത്രമേ ഉള്ളൂ കാര്യം. ഇപ്പൊ നമ്മൾ ഈ കൊണ്ട് നടക്കുന്ന ഈ ദേഹം എന്ന് പറയുന്നത് വെറും വെള്ളം തന്നെ. ഇപ്പൊ നോക്കൂ, അത് പറഞ്ഞ മനസ്സിൽ തണ്ണി മത്തണം. ഈ ശരീരം വേറൊരു തണ്ണി മത്തണം, അത്രയേ ഉള്ളൂ. തണ്ണി മത്തൻ വെള്ളമല്ലേ അത്, ആണോ? അപ്പൊ എന്റെ ശരീരവും നിങ്ങളുടെ ശരീരവും ഒക്കെ വെള്ളം കൊണ്ട് രൂപപ്പെട്ടതാണെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ വെള്ളത്തിന്റെ ഡ്രോപ്ലെറ്റ് ഉണ്ടോ? പറയൂ. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങനെ ഒരു വെള്ളത്തിന്റെ കണികകളിൽ പരസ്പരം ചേർത്ത് വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരത്തിലെ വേർപ്പും അന്തരീക്ഷത്തിലെ വെള്ളമായി പോകും, എന്റെ ശരീരത്തിലെ വേർപ്പും വെള്ളമായി പോകും, ആണോ? എല്ലാം ഒരു പാരസ്പരികത ഉണ്ടോ? നിങ്ങൾ ശ്വസിച്ചു തള്ളുന്നതും കാർബൺ ഡയോക്സൈഡ് ഞാനൊക്കെ ഒരേ അന്തരീക്ഷത്തിലേക്കല്ലേ? ഒരേ അന്തരീക്ഷത്തിലാണ്, ഒരേ ഊർജത്തിലാണ് ഈ വൈവിധ്യ രൂപങ്ങൾ കോർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ, ആണോ? ഇത് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാര് ഇതിനെ പറയുന്ന തിയറിയാണ് സ്ട്രിംഗ് തിയറി. ഇതാണ് 5000 വർഷം കൊണ്ട് കൃഷ്ണൻ ഉപയോഗിച്ച വാക്ക് നോക്കും. അതാണ് ഇവരൊക്കെ ഗീത ഇത്ര ബുഹമായിരിക്കുന്നത്. 7-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു, നമ്മൾ ഹിന്ദുക്കൾ എത്ര പൊട്ടന്മാരാണെന്ന്. ഇതൊക്കെ ഒന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക്, ഇന്നത്തെ മോഡേൺ സയൻസും കൂടെ വെച്ച് പഠിക്കുമ്പോഴല്ലോ ഗീതയോടുള്ള ബഹുമാനം നമുക്ക് 10 മടങ്ങ് കൂടും. കാരണം അവരുപയോഗിച്ച ഓരോ വാക്കുകളും ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ അർജുനന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഓരോ കാര്യവും എന്നെ ഏറെ ഭഗവത്ഗീതയിലേക്ക് ആകർഷിപ്പിച്ചു. ഇതാണ് കാരണം എനിക്ക് മനസ്സിലായി, നമ്മുടെ പഠിച്ച വിദ്യാഭ്യാസത്തിന്റെ ഒരു വടി കടന്ന് ചിന്തിച്ച അവതാരമൂർത്തിയൊക്കെയാണ് കൃഷ്ണൻ. മനസ്സിലാവുന്നല്ലോ. ഇനി നിങ്ങളൊക്കെ ഒന്ന് കുട്ടികളെ പഠിപ്പിക്കൂ. കാരണം അത്ര അമൂല്യം, അമൂല്യം എന്ന് അമൂല്യം. നിങ്ങൾ നോക്കുക 7-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകത്തിൽ മത്തപരതരം നാന്യം കിഞ്ചിതസ്ഥിതനം ചെയ്യാം മയി സർവമിതം ക്രോധം സൂത്രേ മണികണായിവ. മയി സർവമിതം ക്രോധം സൂത്രേ മണികണായിവ. ഒരു സൂത്ര ചരടില് മണികൾ കോർത്തിട്ടിരിക്കുന്ന പോലെയാണ് എല്ലാം. ഈ ചരടിനെ സ്ട്രിംഗ് ആണ് ഇംഗ്ലീഷിൽ പറയാം. ചരടിന് സ്ട്രിംഗ് ആണ്, ഈ ഒരു ചരടിൽ കോർത്തിരിക്കുന്ന പോലെയെല്ലാം എന്ന് കൃഷ്ണൻ പറഞ്ഞതിന് ശേഷമാണ് സ്ട്രിംഗ് തിയറി എന്നൊരു തിയറി അവതരിപ്പിക്കാൻ പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർക്ക്. അവർ പറഞ്ഞ കൺസെപ്റ്റ് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു ചരടിൽ എന്താണ് മണികൾ കോർത്തിരിക്കുന്ന പോലെയാണ് എല്ലാം. സർവം ക്രോധം, നോക്കുക, സർവം എന്നൊക്കെയുള്ള വാക്കുണ്ടല്ലേ, മൈ സർവമിതം ക്രോധം. സർവം എന്നുണ്ടോ? അല്ലാതെ മാറിയ കാര്യമല്ല പറയുന്നത്. സർവം എന്ന് പറഞ്ഞാൽ എല്ലാം. ഇനി നിങ്ങൾ പറയൂ, എന്താ ഈ സാധനം എന്നുള്ളത്, ഇതൊക്കെ എവിടുന്ന് എന്താണ് ഇതിനൊക്കെ പറയാ? പക്ഷേ മുറ്റത്തെ മുല്ലക്ക് ജന്തു ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇതൊരു അമേരിക്കയിലൊക്കെ ആയിരുന്നു ഈ ഗ്രന്ഥമുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 പുസ്തകമാക്കി അവര് മാറ്റിക്കാണും. പക്ഷെ ഹിന്ദുവിന് അതിന്റെ വില അറിയില്ല. ഹിന്ദു അത് പഠിക്കാനും പോകുന്നില്ല. ഹിന്ദുവിനെ അവർ പറഞ്ഞ് മനസ്സിലാക്കാനും ഇല്ല. അതുകൊണ്ട് ഹിന്ദു ഇത്ര അത് പതിച്ചു. മനസ്സിലാവുണ്ടല്ലോ. അവനവന്റെ കയ്യിലുള്ള നിധികളെ വില കാണാത്ത പോയവരാണ് ആര്? നമ്മുടെ കൂട്ടുകൾ, നമ്മള്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാക്കണം നമുക്ക്. വേണ്ടേ? വേണോ? ഇത് പഠിക്കണം. അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിൽക്കട്ടെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോ ഭാരതത്തിന്റെ ശാസ്ത്രത്തിന്റെ പേരാണ് ആധ്യാത്മിക ശാസ്ത്രം. മറ്റ് മതങ്ങളൊക്കെ വ്യത്യാസമാണ്. മറ്റ് മതങ്ങളൊക്കെ ക്രിസ്തു മതം, ഇസ്ലാം മതം എന്നൊക്കെ പറയുന്നത് ആ മതങ്ങളൊക്കെ ഹിന്ദു മതത്തിന് വ്യത്യാസമാണ്. ഈ മതമെല്ലാം ഒന്നാണെന്നൊക്കെ രാഷ്ട്രീയക്കാരൻ ഘോരഘോരം പ്രസംഗിക്കുമ്പോഴല്ലോ ഇപ്പോഴെനിക്കൊരു ആട്ട് വയ്ക്കാൻ തോന്നുന്നു. കാരണം പൊട്ടന്മാർ മനസ്സിലാക്കിയിട്ടല്ല അടിക്കുന്നത്, വെറുതെ അടിക്കുകയാണ് വേണ്ടത്. രാഷ്ട്രീയക്കാരല്ല, അവർക്ക് എന്ത് വേണേ അടിച്ചുവിടാലോ. എല്ലാ മതങ്ങളും ഒരുപോലെയല്ല. ഇതര മതങ്ങളൊക്കെ, അത് സെമിറ്റിക് മതങ്ങൾ പറയും, അതൊക്കെ ഈ സെമിറ്റിക് മതങ്ങളൊക്കെ ദൈവകൽപ്പനകളുടെ പേരിൽ ഒരു പുസ്തകം ആക്കിയിട്ട് അതിനെ അവര് എന്ത് പറഞ്ഞു, അത് ദൈവം നേരിട്ട് കൽപ്പിച്ചതാണ്. ദൈവമാണോ കൽപ്പിച്ചത്, നാട്ടുകാരാണോ കൽപ്പിച്ചത്, കോമരാണോ കൽപ്പിച്ചത് നമുക്കറിയില്ല. പക്ഷെ അവരതിനെ ഉറച്ച് വിശ്വസിക്കുകയാണ്. എന്ത്? ആ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നതാണ് അവരുടെ മതം എന്നാണ് അവർ പറയുന്നത്.
അപ്പൊ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ അറിയില്ല, ആ കൽപ്പന ശരിയാണോ എന്ന് അറിയില്ല. എന്തായാലും ഇന്ന് അതിനെ കുറിച്ച് ഒരുപാട് തർക്കങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം പല കൽപ്പനകളും കാലത്തിന് യോജിച്ച സ്ത്രീകളോടുള്ള പെരുമാറ്റം ഖുറാനിൽ എഴുതി വെച്ചതിനെ ആധുനിക ലോകത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറയും. അപ്പൊ ദൈവം അന്ന് തന്നെ ഇങ്ങനെയൊരു ഡിസ്ക്രിമിനേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണോ, പിന്നെ എന്ത് കരുണാമയനാണ് ദൈവം, ഇന്നൊക്കെ ലോകം ചോദിക്കുന്നതാണ്. മനസ്സിലാവുണ്ടല്ലോ, മനസ്സിലാവുണ്ടോ നിങ്ങൾ? പിന്നെ ദൈവം സൃഷ്ടിച്ചു എന്ന് കൽപ്പനയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൈവത്തിനും ഇതൊന്നും സൃഷ്ടിക്കാൻ സാധ്യമല്ല. കാരണം ഉള്ളതിനെ സൃഷ്ടിക്കേണ്ട ഒരു കാര്യമില്ല. സൃഷ്ടി എന്ന് പറയണതേ ഇല്ല എന്ന് ആധുനിക ശാസ്ത്രം അസന്നിഗ്ധമായി തെളിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതര മതങ്ങളൊക്കെ ദൈവ കൽപ്പനകളുടെ ഒരു ദൈവകൽപ്പനകളെ ആചരിക്കുന്ന മതങ്ങളാണ്. എന്താണ് ഈ വാക്ക് നിങ്ങൾ അങ്ങനെ ഓർത്തു വെക്കണം, ദൈവകൽപ്പനകളെ. അങ്ങനെയാണോ? അപ്പൊ അവര് പള്ളിയിൽ പോകുന്നു, ക്രിസ്ത്യൻസ് മുസ്ലിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കണം, അവർ അഞ്ചു കാര്യങ്ങൾ ചെയ്യുന്നു, നോമ്പ് നോക്കണം, അത് ചെയ്യണം, അവരുടെ കുറേ ഇതൊക്കെ ആര് പറഞ്ഞാണ് പറയൂ? ദൈവം കൽപ്പിച്ചു. അപ്പൊ ആ കൽപ്പനകളാണ് അവരുടെ പുസ്തകങ്ങൾ, മനസ്സിലായി? അതുകൊണ്ട് ആ പുസ്തകത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, ദൈവത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം സൽമാൻ റഷീദിനൊക്കെ കാര്യം കണ്ടില്ലേ, അവർ തകർത്ത് തരിപ്പണാക്കുന്നത്, മനസ്സിലാവുണ്ടല്ലോ. കാരണം അതൊരു കൽപ്പന. ദൈവം ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ദിവസം ദൈവം പറയണം, ഞാൻ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, എന്റെ പേരിൽ അപരാധമുണ്ടാക്കല്ലേ പറഞ്ഞ വൃന്ദി എന്നുള്ള അറിയുന്നത്. ഒരു ദിവസം ദൈവം വന്നിട്ട് പറയാണ് ഞാൻ അങ്ങനത്തെ ഒരു കൽപ്പനയും ചെയ്തിട്ടില്ല പറഞ്ഞ വൃന്ദി, എന്തിന്റെ പേരിൽ അലോകം മുഴുവൻ വന്നിച്ചത്? എന്നാല് ഹിന്ദുമതം അങ്ങനെ ഒരു ദൈവകൽപ്പനയുടെ പുസ്തകമല്ല. ഇതിനെ പറയാം ആധ്യാത്മിക ശാസ്ത്രം. എന്താ പറയുക? ഗീതയിലെ എട്ടാം അധ്യായത്തില് മൂന്നാം ശ്ലോകത്തിൽ കൃഷ്ണൻ അത് എടുത്തു പറയുന്നുണ്ട്, ഇതൊരു ആധ്യാത്മിക ശാസ്ത്രമാണ്. എന്താ ഈ ആധ്യാത്മിക ശാസ്ത്രം? ആധ്യാത്മികം എന്നാൽ, ആത്മീയം എന്നാൽ മനസ്സിനെ കുറിച്ചുള്ളത് എന്നാണ് അർത്ഥം. നമ്മള് ആത്മീയം എന്ന് പറഞ്ഞാൽ, ആത്മാവെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഞാനില്ലാത്തൊരു ആത്മാവുണ്ടോ? നിങ്ങളിലെ ഞാനിനെ മാറ്റിയിട്ടൊരു ആത്മാവുണ്ടോ? പറയൂ. അപ്പം ആത്മാവെന്ന് പറയുന്നത് ഞാനെന്ന് പറയണമെങ്കിൽ നമുക്കൊരു ചിന്ത വേണ്ടേ, മനസ്സുണരണ്ടേ? പറയൂ. അപ്പം ആത്മാവെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതിനെയാണ്? കൂടെ വന്നില്ലേ, മനസ്സുണർന്നതിന് ശേഷമേ നിങ്ങൾക്ക് ആത്മാവെന്നൊരു കാര്യം ചിന്തിക്കാൻ പോയില്ല. ആണോ? ആണോ? അല്ലാതെ നിങ്ങൾക്ക് ആത്മാവിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ? അപ്പൊ ഈ മനസ്സ് ഉണരുന്നത് മുതലാണ് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നെങ്കിൽ എവിടെ നിന്ന് ആത്മാവ് തുടങ്ങുന്നത്? മനസ്സിൽ നിന്നാണ്. മനസ്സില്ലെങ്കിൽ ആത്മാവില്ല. മനസ്സ് ഉണർന്നില്ലെങ്കിൽ പിന്നെ എന്താ ആത്മാവ്? അപ്പൊ മനസ്സ് മുതലാണ് ആത്മാവെങ്കിൽ ആ മനസ്സാണ് ആത്മാവ്. അപ്പൊ മനസ്സിനെ കുറിച്ചുള്ള വിദ്യയാണ് ആധ്യാത്മിക വിദ്യ. സ്വഭാവം അധ്യാത്മമുച്യത. നിങ്ങൾ നോക്കൂ, ഗീതയിൽ കൃഷ്ണ പറഞ്ഞ കാര്യം നമ്മളെടുത്ത്, അക്ഷരം പരമം ബ്രഹ്മ സ്വഭാവം അധ്യാത്മമുച്യത. അധ്യാത്മം എന്നാൽ സ്വഭാവമാണ്, അല്ലാതെ അവിടുന്ന് മുകളിലുള്ള കൽപ്പനയല്ല. അപ്പൊ ഇതൊരു അധ്യാത്മവിദ്യ. കേട്ടില്ലേ, നിങ്ങൾ രാമായണമൊക്കെ വായിച്ചിട്ടുണ്ടോ? ഞാൻ ഭൂവത്തുകളോടല്ല സംസാരിക്കുന്നത്. വായിച്ചിട്ടുണ്ടോ? അതിന്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ എഴുതുന്നുണ്ടോ, അധ്യാത്മ രാമായണമിതു മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തിസിദ്ധിക്കും അസന്നിഗ്ധമേ ജന്മം കൊണ്ട്. അങ്ങനെ ഒരു വാക്കുണ്ടോ തലയിൽ കയറിയില്ലെങ്കിൽ ഉണ്ടാവും. അധ്യാത്മരാമായണമിതു അധ്യാത്മരാമായണം അധ്യാത്മം. ആ വാക്കുണ്ടോ? എന്താ അധ്യാത്മം എന്ന് പറഞ്ഞാല്? അപ്പൊ പറഞ്ഞില്ലേ, സ്വഭാവം അധ്യാത്മമുച്ചതേ. എന്താണ് അധ്യാത്മം? മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവന്റെ ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഏതിനെയാണ് സ്വഭാവമൊക്കെ എവിടെ ഇരിക്കുന്നത്? മനസ്സിലാണ്. ആണോ സ്വഭാവം എവിടെ ഇരിക്കുന്നത്? കണ്ണിലോ മൂക്കിലാണോ? അപ്പൊ അവന്റെ മനസ്സിനെ കുറിച്ചുള്ളൊരു ശാസ്ത്രമാണ് ഹിന്ദുമതം. അപ്പൊ മനസ്സിനെ കുറിച്ചുള്ള ഹിന്ദുമതവും ശാസ്ത്രം, ഹിന്ദുമതവും ദൈവകൽപ്പനയുടെ മതവും ഒരുപോലെയാണോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരുപോലെയാണോ? പിന്നെ ഈ രാഷ്ട്രീയക്കാരെ എന്ത് കണ്ടിട്ടൊക്കെ ഒരുപോലെയാണെന്ന് പറയുന്നത്?
ശരിക്ക് ഏതാണ് പഠിപ്പിച്ച് പ്രചരിപ്പിക്കേണ്ടത്? ഏതാ ശരിക്കും പഠിപ്പിച്ച് പ്രചരിപ്പിക്കേണ്ടത്? ഈ മനസ്സിനെ കുറിച്ചുള്ളൊരു ശാസ്ത്രമല്ലേ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? കാരണം ഇത് പഠിക്കാൻ ഇന്ന് ഭൗതിക ലോകത്തിൽ ഒരറിവും ഉണ്ടോ? ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബയോളജിയിലോ എന്തെങ്കിലും ഉണ്ടോ? കുട്ടികൾ എന്തെങ്കിലും 10th class 12th വരുമ്പോൾ അവരവരുടെ മനസ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ടോ? പറയൂ. അപ്പൊ ഇന്ന് അവർക്കത് പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഗ്രന്ഥത്തിൽ അതുണ്ടെങ്കിൽ അത് പഠിപ്പിക്കണ്ടേ? പറയൂ. അതുകൊണ്ടാണ് ഇന്ന് സെൻട്രൽ ഗവൺമെന്റ് ഗീത സ്കൂൾ പാഠ്യപദ്ധതിയിലെ വിഷയമാക്കിയത്. എന്നാൽ ഈ കേരളത്തിലുണ്ടല്ലോ നന്നാവില്ല. കാരണം ഇവിടുത്തെ പൊട്ടന്മാരിപ്പോഴും കരുതുന്നത് എല്ലാ മതവും ഒരുപോലെയാണ്. ശരിക്കും എല്ലാ മതവും ഒരുപോലെ എന്ന് പറയുമ്പോൾ അത് ഭഗവത്ഗീതയോട് ചെയ്യുന്ന നിന്ദയാണ്. കാരണം അതൊരിക്കലും ദൈവത്തിന്റെ കൽപ്പനയല്ല. ദൈവം കൃഷ്ണൻ അങ്ങനെ ഒന്നും കൽപ്പിച്ചിട്ടില്ല. കൃഷ്ണൻ അവസാനം അർജുനോട് പറയുന്നതറിയോ, ഞാൻ പറയുന്നത് ശാസ്ത്ര ഉക്തിക്ക് നിരക്കുന്നതല്ലെങ്കിൽ നീ അത് അനുസരിക്കരുത് എന്നാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവിടെ പറയുന്ന പോലെ നീ അത് ചെയ്തില്ലെങ്കിലെ തല വെട്ടണമെന്നുള്ളതല്ല. അതാണ് വ്യത്യാസമുള്ള പുതിയാണ്. മനസ്സിലാവുണ്ടല്ലോ. ഈ അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഇപ്പത്തിരി കുറഞ്ഞു വരെ അറേബ്യൻ രാജ്യങ്ങൾ ഒരു കാലത്ത് സൗദി അറേബ്യയിലൊക്കെ ഈ നോമ്പ് കാലത്തൊക്കെ എങ്ങാനും പള്ളിയിൽ പോയിട്ടില്ല, ഭക്ഷണം കഴിച്ചാൽ വഴിയിൽ വെച്ചിട്ട് അവനെ കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? ഇപ്പം അവർക്ക് മനസ്സിലായി, ഇപ്പം മതം തലയിൽ കയറുകയാണ്. ഇപ്പം കുറച്ചൊരു വ്യത്യാസമാണ്. കാരണം ഇലക്ട്രിക്കൽ കാറാവാൻ പോവാണേ സംഗതി മതമൊക്കെ കാര്യമൊക്കെ ചെയ്യണം. പക്ഷേ ചക്രം ഉണ്ടെങ്കിലല്ലേ മതമുള്ളൂ. ഇലക്ട്രിക്കൽ കാറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഡീസലിലും പെട്രോളിലും വിലയില്ല. അപ്പൊ പിന്നെ ആ രാജ്യത്തിന് ജീവിക്കാൻ പറ്റില്ല. കാരണം ഈ ആഫ്രിക്ക പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്കൊന്നും ഇന്നലെ നമ്മളിവിടെ പറഞ്ഞ പോലെ കൃഷി എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. അപ്പൊ അവിടുത്തെ ആളുകളുടെ വയറ് കിതാബ് പറഞ്ഞിട്ട് കണ്ടമാനം ഉണ്ടാക്കണം. എന്ത് വയറിലേക്കുള്ളത് ഉണ്ടാക്കാനല്ല പറഞ്ഞത്, വയറും ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഈ ഇവരുടെയൊക്കെ വയറിലേക്ക് പോകേണ്ടത് ഉണ്ടാക്കേണ്ട കാര്യം അവർക്ക് പോകാൻ പറ്റില്ല. മണ്ണ് ശരിയല്ല, മരുഭൂമിയാണ്. അപ്പൊ അവർക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാം. ഇപ്പൊ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നതോടൊപ്പം പൈസ ഉണ്ടാവണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണ്ടേ? ഇന്ത്യയിൽ നിന്നിപ്പം ഫ്രീ ഒന്നും കൊടുക്കില്ല, കാശ് കൊടുക്കണ്ടേ? അപ്പൊ അതിന് വരുമാനം വേണ്ടേ? അവരെ വരുമാനം എന്തായിരുന്നു? അപ്പൊ പിന്നെ വേറെന്താ ഓപ്ഷൻ ഉള്ളത്? ടൂറിസം. എന്താ ഓപ്ഷൻ? ടൂറിസം. അപ്പൊ ടൂറിസം ആവണമെങ്കിൽ അവിടെ കള്ളു കൊടുക്കണം. അപ്പൊ പിന്നെ നമ്മുടെ കിതാബിലൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ പിന്നെ അവിടെ സ്ത്രീകൾ വരും, ചില യൂറോപ്യൻ ചിലപ്പോൾ ഉടുത്തു കൊടുക്കാതെയൊക്കെ വരും. അപ്പൊ പിന്നെ അതൊക്കെ കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഇതിലൊക്കെ ഇത്തിരി അയവ് പറയൂ, വരുത്തേണ്ടി വരും. മനസ്സിലാവട്ടെ? നിങ്ങൾക്ക് മനസ്സിലാവട്ടോ? അപ്പൊ അവസാനത എവിടെ എത്തുന്നത്? ദൈവം കൽപ്പിച്ച പോലെ ഒന്നും കാര്യങ്ങള് നടക്കില്ല. കാരണം വിശന്നാ പിന്നെന്ത് ദൈവകൽപ്പന? നോക്കൂ നിങ്ങൾ, നമ്മള് ഇതൊക്കെ നമ്മുടെ ഒരു മഹത്വം നോക്കൂ നിങ്ങൾ. 18th ഗീതയിലെ കൃഷ്ണനെ എത്ര പൂജിച്ചാലും മതി. അതായിരിക്കാം ലോകത്തിൽ ഓരോ ദിവസം കൂടുന്നോളും. നിങ്ങൾ നോക്കൂ, ഞാൻ നോക്കുമ്പോഴല്ലോ ഇന്ന് കൃഷ്ണനോടുള്ള ഭക്തി, കൃഷ്ണനോടുള്ള ആദരവ്, കൃഷ്ണക്ഷേത്രങ്ങൾ ദിനം പ്രതി കൂടെ. ഞാനിപ്പോ ഈ നവംബറിൽ ഫ്ലോറിഡ അമേരിക്കയിൽ സദാവുണ്ട്, അവര് കൃഷ്ണന്റെ ക്ഷേത്രം അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനുസരിച്ച് ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് വിദേശ രാജ്യങ്ങൾ. ഈ പ്രാവശ്യം സിംഗപ്പൂരില് കേരളീയ മാതൃകയിൽ അയ്യപ്പനാന്തരം വരാൻ പോകണം. പിന്നെ അടുത്ത മറ്റേ ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ ദുബായി പ്രോഗ്രാം, അവിടെയും അയ്യപ്പനാന്തരം വരാൻ പോകണം. ഇങ്ങനെ എത്ര എത്ര സ്ഥലങ്ങളിലാണ് നമ്മുടെ സംസ്കൃതി ഇങ്ങനെ പ്രചരിക്കപ്പെടുക. ദിനം പ്രതി, ദിനം പ്രതി അവിടെയാണ് നമുക്ക് അത്ഭുതം വരുന്നത്. മറ്റ് മതങ്ങളുടെ സ്ഥാപനങ്ങൾ പൂട്ടുന്നു, നമ്മുടെ കേന്ദ്രങ്ങൾ. ഇതാരും അടിച്ചേൽപ്പിച്ചതല്ല, ആരും അടിച്ചേൽപ്പിച്ചത് ജനങ്ങൾ സ്വന്തം കയ്യിൽ. ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ ക്ഷേത്രം ആരെങ്കിലും നിങ്ങൾ അടിച്ചേൽപ്പിച്ചാണോ? നിങ്ങൾക്ക് സ്വന്തം തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ല ആണോ? ഇതുപോലെ അവരൊക്കെ നിങ്ങൾ നോക്കൂ, അവിടെ പാവം ജീവിക്കാനായിട്ട് പോയവരാണ്. കൃഷി പോലും ഇല്ല, ഉണ്ടോ?
ഏറ്റവും വാങ്ങിച്ചു കൂട്ടി ജീവിക്കണം ആണോ? അതിൽ നിന്ന് പൈസ ഏതാക്കിയിട്ട് ക്ഷേത്രം കൂടി കെട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനോടുള്ള ഒരു റെസ്പെക്ട് എത്രയുണ്ട്? ഇതിനോട് ബഹുമാനം എത്രയുണ്ട്? ഉണ്ടോ? പറയൂ നിങ്ങൾ. അപ്പൊ അതാണ് നമ്മുടെ സംസ്കൃതി ദിനം പ്രതി. അതെന്താ നമ്മൾ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നത്? എന്താ ഇത് മാത്രം വളരുന്നത്? കാരണം കൃഷ്ണനെ പോലുള്ള അവതാര പുരുഷന്മാരുടെ മഹത്തരമായ ചിന്തയാണ്. 12:73 തോന്നുന്നു അർജുനോട് അവസാനം പറയുന്ന എന്തൊരു മഹത്വമാണ്. അർജുന വിമർശയേ അശേഷേണ, എത്രയാണ് 73 അതല്ലേ? നഷ്ടോമോഹ സ്മൃതി, നഷ്ടോമോഹ സ്മൃതി അല്ല, അത് അർജുനന്റെ വാക്കുകളാണ്. അതിന് മുമ്പ് എന്താണ് ജ്ഞാനം പരമകുഖ്യം അല്ലല്ല. രണ്ടാമത്തെ വരി ഇതാണ്, വിമർശയേ അശേഷേണ യഥേച്ഛസി കഥാകുരു. 82 അങ്ങനെ 82 78 ചൊല്ലുതോ ചൊല്ലു. അല്ല, അത് ലാസ്റ്റ് ശ്ലോകം. ഞാൻ പറഞ്ഞത് വിമർശയേ അശേഷേണ യഥാ ഇച്ഛസി തഥാകുരു, അത് 69 ഒക്കെ ആയിരുന്ന 69 രണ്ടാമത്തെ വരിയാണത്. എൻ്റെ മനസ്സിലേക്ക് ആ ശ്ലോകം വരുന്നില്ല. നിങ്ങൾ പുസ്തകം എടുത്തു അല്ലെങ്കിൽ എൻ്റെ മനസ്സ് തപ്പിയിരുന്നുള്ളിൽ ഒരാൾ പുസ്തകം എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ കണക്ഷൻ പെട്ടുപോയി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൃത്യം പറയുന്ന 69-70 ആ ശ്ലോകങ്ങളായിരുന്നു. കാരണം ആ എന്താണ് രണ്ടാമത്തെ വരി നോക്കൂ, അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെന്താ പോത്താണോ നിങ്ങൾ? വിമർശയേത് അശേഷേണ, ഞാൻ ആ വരി എടുത്തു പറഞ്ഞു, വിമർശയേത് അശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു എന്ന് അവസാനത്തെ വരി പറഞ്ഞു. അത് 69-71-72-73 ശ്ലോകമാണ്. ഓട്ടെ, ഏതായാലും ഇനിയിപ്പോൾ അത് വിട്ടേക്ക്. ജ്ഞാനം പരമഗുഹ്യം ദേ, ഞാൻ നിനക്ക് ജ്ഞാനം പരമഗുഹ്യം, ഗുഹ്യമായി ജ്ഞാനം പറഞ്ഞു. ജ്ഞാനം പരമഗുഹ്യം ദേ, കണ്ടു ശ്ലോകം? ഇപ്പോഴും കണ്ടില്ലേ? 63 കൃത്യം. ഇതിതേ ജ്ഞാനം, ഇതിതേ ജ്ഞാനമാക്കിയാതാണ് ശ്രുതിയോ. ഇതി തേ, ഇത് ഇതിപ്രകാരം ജ്ഞാനം, ഞാൻ നിനക്ക് എൻ്റെ ഓർഡറല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ജ്ഞാനം. ഞാൻ നിനക്ക് എന്താ പറഞ്ഞത്? ഇപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കണം, ഏത് ജ്ഞാനം? എന്ത്? ആധ്യാത്മിക ജ്ഞാനം. ആധ്യാത്മിക എന്ന് പറഞ്ഞാല് മനസ്സിനെ കുറിച്ചുള്ള ജ്ഞാനം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ജ്ഞാനമാഖ്യാതം, ആഖ്യാതം പറഞ്ഞു തന്നു. ഇതിലേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാൽ ഗുഹ്യതരം, വളരെ സൂക്ഷ്മമാണ് ഇത് മനസ്സിലാക്കൽ. അത്ര എളുപ്പമല്ല, കാരണം മനസ്സിനെ മനസ്സിലാക്കൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ടല്ലേ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പോലും പഠിക്കാൻ തരുന്നത്. ഇത് അത്ര എളുപ്പമല്ല. നീ ഇതെല്ലാം കേട്ടിട്ട് ഇനി വിമർശയേ അശേഷേണ, ഇതിനെ നീ ശാസ്ത്രോക്തി പ്രകാരമാണോ എന്ന് വിമർശിക്കുക. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തൽ, രാഷ്ട്രീയക്കാരന്റെ വിമർശനമല്ല. ഇതിനെ നീ പരിശോധിക്കണം, ഞാൻ പറഞ്ഞത് ശാസ്ത്ര ഭുക്തിപ്രകാരമാണോ, വേണ്ട പോലെയാണോ. അങ്ങനെ നിനക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം യഥാ ഇച്ഛസി തഥാ കുരു, കുരുവിടെ ചെയ്യാൻ മനസ്സിലായില്ലേ? എങ്ങനെ നിനക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം ചെയ്യുക. എൻ്റെ കൽപ്പനയല്ല, എൻ്റെ ഓർഡറല്ല, നീ അന്ധമായി ഞാൻ പറഞ്ഞതിനെ കുരു എന്ന് പറഞ്ഞ ചെയ്യുക, കർത്തവ്യ. ഞാൻ പറഞ്ഞതിനെ അന്ധമായി എൻ്റെ കൂടെ വരും നിങ്ങൾ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നീ അന്ധമായി ഉറക്കെ പറയൂ, വിശ്വസിക്കരുതാണ് കുരു എന്ന് പറഞ്ഞാൽ. ആ കുരു എന്ന വാക്കിന്റെ അർത്ഥം ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞതിനെ അന്ധമായി ചെയ്യരുത്, ഞാൻ പറഞ്ഞതിനെ അന്ധമായി ചെയ്യരുത്. അപ്പൊ നീ എന്ത് വേണം? ഞാൻ പറഞ്ഞത് ശരിക്കും നീ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. ഇത് ഇങ്ങനൊരു വാക്ക് ഇതര മതത്തിൽ ഇല്ലാതല്ലേ കൃഷ്ണ? ഇപ്പൊ ഗീത മുഴുവൻ പറഞ്ഞു കൊടുത്തത് കൃഷ്ണൻ പറയുന്നത് ഒന്നും അന്ധമായി ഇത്ര നോക്കൂ. ഇത് തന്നെ ഏറ്റവും വലിയ ഒരു എന്താണ് മനോവികാസം സംഭവിച്ചവരുടെ സംസ്കാരം അല്ലേ? അടിച്ചേൽപ്പിക്കുക എന്നത്
ഇവിടെ ഇല്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ പറയട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയട്ടെ, ഏത് മതത്തിലാണ് അടിച്ചേൽപ്പിക്കുന്നത്? അടിച്ചേൽപ്പിക്കുന്നതാണോ മതം എന്നവർ പറയട്ടെ, അത് പറയുന്നില്ല അവര്. കാരണം വോട്ട് ബാങ്ക് പൈസയാണ് രാഷ്ട്രീയം. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ഹിന്ദു മതത്തിന്റെ ആ ഒരു മഹത്വം വേറെ ഒരു മതത്തിലും കാണുന്നില്ല. ഇതൊക്കെയാണ് ഈ ലോകം ഭാരതത്തെ ഏറെ പറയൂ. ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നതാണോ? എന്നിട്ട് ഇത് പഠിക്കുന്നവരെ വർഗീയം എന്ന് വിളിച്ചാൽ എന്തൊരു വൃത്തികേടാണത്. ഈ രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു പറയാനുള്ളത് ഞാൻ ഒരു രാഷ്ട്രീയത്തിലല്ല, പക്ഷെ ഹിന്ദു മതത്തെ അവഹേളിക്കുന്നവരൊക്കെ കാലം കൊണ്ട് ഇല്ലാതെ അതവിടെ അറിയുന്നില്ല. പാവങ്ങൾ മനസ്സിലാവുണ്ടല്ലോ, കാലം കൊണ്ട് അതില്ലാതെ വേണം. കമ്മ്യൂണിസം നല്ലൊരു രാഷ്ട്രീയമായിരുന്നു. എ കെ ജിയെ പോലുള്ള, ഇ കെ നായനാരെ പോലുള്ള മഹത്വങ്ങൾ, ഇ കെ നായനാര് അദ്ദേഹം പോപ്പിനെ കാണാൻ പോയപ്പോൾ കൊടുത്ത പുസ്തകം എന്ന് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭഗവത്ഗീത? ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പോലും അദ്ദേഹം ഭാരതത്തിൻ്റെ ഈ ഗ്രന്ഥം, അപ്പോൾ ഈ ഗ്രന്ഥത്തിന് പ്രസക്തിയുള്ളതുകൊണ്ടല്ലേ കൊടുത്തത്? അദ്ദേഹം തുറന്നു നോക്കാതെ കൊടുക്കുമോ? വീട്ടിലാരും പൊതിഞ്ഞു വെച്ച് നഗരത്തിനടുത്ത് കൊടുക്കുന്നവരും അത്ര വിവരമില്ലാത്ത ആളായിരുന്നില്ല അദ്ദേഹം. മനസ്സിലായി? പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വൈഫ് വളരെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളായിരുന്നു നായനാരുടെ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും വലിയൊരു രാമായണ ഭാഗവത പാരായണം ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വന്നത്. ഇത് വായിക്കാത്തൊരു വ്യക്തിയല്ല. പക്ഷെ അതിനുശേഷം പിന്നെ എന്തോ ഹിന്ദു സംസ്കൃതി പോലൊരു ക്ഷേത്രാചാരങ്ങളോടൊക്കെ ഒരു അവജ്ഞയും, ഇതൊരു ഇത് മാത്രം തെറ്റ് ബാക്കിയൊക്കെ, അതൊരു കാഴ്ചപ്പാട് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം കൊണ്ടു നടന്നപ്പോൾ. പക്ഷെ അത് അവരറിയുന്നില്ല. എനിക്ക് തോന്നുന്നു വിനാശകാലേ വിപരീത ബുദ്ധിയായിരിക്കാം. അതവരറിയുന്നില്ല ഒരു പക്ഷെ അതിൻ്റെയൊക്കെ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ സ്വാമി ഉദിച്ചതിനെ പോലെ 10 പേര് വരും ഇത് പ്രചരിപ്പിക്കാനായിട്ട്. കാലഘട്ടത്തിൻ്റെ ആവശ്യമില്ല. ഈ സത്യം ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും കണ്ണ് തുറപ്പിക്കും. ഞാൻ പറയുന്നതൊന്നും എൻ്റെ അഭിപ്രായങ്ങളല്ല, ഇതിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിഷേധിക്കാം. മനസ്സിലാവുണ്ടല്ലോ, പറയൂ. ഈ ഹിന്ദു സമൂഹം എല്ലാം ഇതൊന്നും വായിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവരെ ഒരാൾക്കും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യത. പക്ഷെ ഹിന്ദു പഠിക്കാതിരിക്കാനാണ് അവരത് നോക്കുന്നത്. നമ്മുടെ തലയിൽ ഇങ്ങനെ കുത്തിവെക്കുക, നിങ്ങൾ ഇത് വായിച്ച വർഗീയാണ്, ഇത് വായിച്ച അപകടമാണ്, ഇത് തുറന്നു നോക്കരുത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തൊക്കെയായിട്ടും ഇതിൻ്റെ പ്രചാരവും ഇതിൻ്റെ ശക്തിയും കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. അതൊരു അഭിമാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായി? എനിക്ക് കോവിഡ് കൊണ്ട് കഴിയാൻ കാത്തിരിക്കുന്ന സപ്താഹം ഇപ്പം നിർത്താൻ പറ്റുന്നില്ല. ഞാൻ ചാലക്കുടി ഭാഗവത ഗ്രാമത്തിൽ പോകാൻ പറ്റുന്നില്ല ഇപ്പം. അതെങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പ്. അത്രയും ആളുകൾ എന്തുകൊണ്ടാണ് ഇത്രയും ബുക്ക് ചെയ്യുന്നത്? കാരണം ഇതിൻ്റെ പ്രചാരവും കൂടി വരുന്നതന്നെയല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തരം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു മഹത്വം അറിയുന്നവർ വളരെ കുറവാണ്. കുറച്ചും കൂടി സിറ്റികളിലാണ് ഇതിൻ്റെ ഒരു താല്പര്യമുള്ളവർ. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊന്ന് മുന്നോട്ട് വന്നാൽ ഇത്രയും നല്ല ക്ഷേത്രം, നല്ല സൗകര്യങ്ങൾ, നമുക്ക് കുട്ടികളെ ക്രമേണ ഈ ഭഗവത്ഗീതയിലേക്കൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് ഈ ഗ്രന്ഥമൊന്ന് പരിചയപ്പെടുക. മനസ്സിലായില്ലേ? ഇതര മതങ്ങളൊക്കെ അവരുടെ എന്താ പറയുക കൽപ്പനകളുടെ പുസ്തകം കൊണ്ടെടുക്കുമ്പോൾ ഒരു ശാസ്ത്ര ഗ്രന്ഥം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അഭിമാനത്തോടെ പറയട്ടവര്. വേണ്ടേ? ഒരു കൽപ്പനയുടെ പുസ്തകമാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ഞങ്ങളുടെ കയ്യില് മനസ്സിന്റെ ശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കട്ടെ. പറയൂ, അതെന്തേ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റാതിരുന്നത്? കാരണം അങ്ങനെയൊരു മഹത്വം ഒന്നാമത് സംസ്കൃതത്തിൽ എത്തിയത് കൊണ്ട് ആരും പറഞ്ഞു തരാട്ടെ. ഏതായാലും ഇതിനൊരു മാറ്റം ഉണ്ടാകട്ടെ, ഇതൊരാരംഭമാവട്ടെ. പഠിക്കാനുണ്ട്, വളരെ രസകരമാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് മുമ്പ് സംഭരിപ്പിക്കാം. അടുത്ത സെഷനിൽ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കപിലോപദേശം, വരാഹാവതാരം, അത് നമുക്ക് കാണാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.